കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ പോലെ മുസ്ലിം ലീഗും ഇടതു മുന്നണിയുടെ ഭാഗമാകണമെന്ന് കെ ടി ജലീൽ. അസ്ഥിപഞ്ജരമായ കോൺഗ്രസിനെ ആരോഗ്യവതിയാക്കാൻ ലീഗല്ല ആര് വിചാരിച്ചാലും കഴിയില്ല. ചില തിരുമേനിമാരുടെ ബി ജെ പി പ്രമം കോൺഗ്രസിൻ്റെ ഓഫീസ് പൂട്ടുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെയാണ് ജലീൽ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വിമർശനമുയർത്തിയത്. ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഇതുവരെ കാര്യം നിസ്സാരമായി കണ്ടവർ യാഥാർത്ഥ്യം തിരിച്ചറിയണം. കോൺഗ്രസിൻ്റെ കേരളത്തിലെ രാഷ്ട്രീയ അടിത്തറയാണ് തകരുന്നത്. ഒരേ ഒരു ആശ്വാസം, ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരൊറ്റ നേതാവ് മലയാളക്കരയിൽ ബി ജെ പിക്ക് ഇല്ല എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ പോലെ മുസ്ലിം ലീഗും ഇടതുമുന്നണിയുടെ ഭാഗമാകണം. അസ്ഥിപഞ്ജരമായ കേരളത്തിലെ കോൺഗ്രസിനെ ആരോഗ്യവതിയാക്കാൻ ലീഗല്ല ആര് വിചാരിച്ചാലും കഴിയില്ല. മൃതദേഹത്തിൽ നിന്ന് പേനിറങ്ങുന്നത് പോലെയാണ് കോൺഗ്രസിൽ നിന്നുള്ള ആളുകളുടെ കുടിയിറക്കം. ചില തിരുമേനിമാരുടെ ബി ജെ പി ഭ്രമം കോൺഗ്രസിൻ്റെ ഓഫീസ് പൊട്ടിക്കും. തങ്ങൾ അകപ്പെട്ട കേസ് കൂട്ടങ്ങളിൽ നിന്ന് തടിയൂരാനാണ് പുതിയ മോദി സ്തുതി. ഇത് തിരിച്ചറിയാൻ അഭിമാനബോധമുള്ള ക്രൈസ്തവർക്കാകും. മുസ്ലിം ക്രൈസ്തവ അകൽച്ച മുതലെടുത്ത് നേട്ടം കൊയ്യാനുള്ള ബി ജെ പി നീക്കത്തിന് തടയിടാൻ ഇരു സമുദായങ്ങളിലെയും വിവേകികളായ രാഷ്ട്രീയ നേതാക്കന്മാർ രംഗത്ത് വരണം. പുരോഹിതന്മാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വിശ്വാസികളെ വിട്ടുകൊടുത്ത് മിണ്ടാതിരിക്കരുത്. സമാന്തര ക്യാമ്പയിൻ എത്രയും വേഗം ആരംഭിക്കണം. വിരലിലെണ്ണാവുന്ന പുരോഹിതന്മാരുടെ ബി ജെ പി പ്രേമത്തെ തള്ളിപ്പറയുവാൻ യു ഡി എഫ് രാഷ്ട്രീയ നേതൃത്വം ഒരു നിമിഷം പോലും വൈകരുത്. ബി ജെ പിയുടെ ആലയത്തിൽ സാധാരണ ഭക്തർ എത്തിപ്പെടുന്നതിന് മുമ്പ് തുടങ്ങണം രാഷ്ട്രീയ പ്രചരണം. ഫാസിസ്റ്റ് വലയിൽ വീണാൽ അവരെ തിരിച്ചുപിടിക്കാൻ ഏറെ പ്രയാസപ്പെടേണ്ടി വരും. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഖേദിക്കും. എത്ര തലകുത്തി പറഞ്ഞാലും ആരെ വിലക്കെടുത്താലും ബി ജെ പി കേരളത്തിൽ രക്ഷപ്പെടില്ല. ആ പൊതി മനസ്സിൽ വെച്ചാൽ മതി. ശ്രീനാരായണ ഗുരുവും മന്നത്ത് പത്മനാഭനും അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും ചാവറയച്ചനും മമ്പറും സായിദ് അലവിക്കോയ തങ്ങളും മൗലിയും ഫിലിപ്പോസ് മാർ ക്രിസ്റ്റോസും തിരുമേനിയും ഉഴുതുമറിച്ച സൗഹാർദ്ദ തുരുത്താണ് മലയാളികളുടെ മാതൃഭൂമി. എ കെ ജി ഇ എം എസും സി അച്യുതമേനോനും വി ആർ കൃഷ്ണയ്യനും ജോസഫ് മുണ്ടശ്ശേരിയും കെ ആർ ഗൗരിയമ്മയും സി കേശവനും പട്ടം താണുപിള്ളയും ആർ ശങ്കറും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും ബഫാഗിത്തങ്ങളും കെ എം സീതി സാഹിബും സി എച്ച് മുഹമ്മദ് കോയയും പി ടി ചാക്കോയും ടി വി തോമസും കെ എം മാണിസാറും മതേതരവൽക്കരിച്ച മണ്ണാണിത്. ഇവിടെ മോദിയുടെയും അമിത്ഷായുടെയും കുത്തിത്തിരിപ്പിൻ്റെ പരിപ്പ് വേവില്ല.